നമസ്കാരം. വാര്യത്ത് ക്രാഫ്റ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ നിങ്ങൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ഞെക്കുക. ഇന്ന് നമ്മളൊരു പാൽപ്പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാൽപ്പായസം എന്ന് പറഞ്ഞാൽ പഞ്ചാര പായസം എന്ന് പറയും ചിലടത്ത്. അരി ഉപയോഗിച്ചിട്ടുണ്ട്, ഉണങ്ങല്ലരിയാണ് അതിന് വേണ്ടത് കേട്ടോ. ഉണങ്ങല്ലരി, അത് കുറിയരി വാങ്ങരുത്, ഉണങ്ങല്ലരി തന്നെ പായസത്തിനുള്ള അരിയെ ചോദിച്ചു വാങ്ങണം. അപ്പോൾ പാൽപ്പായസം ചിലരൊക്കെ പറയാറുണ്ട് അത് കഞ്ഞി പോലെ ആവുന്നു, ചിലർ പറയും ചോറ് പോലെ ആവുന്നു എന്നൊക്കെ. അത് അങ്ങനെ കാരണമുണ്ട് കഞ്ഞി പോലെ ആവാനൊക്കെ. കാരണം നമ്മൾ ഒരുപാട് പാല് കുറച്ചെടുക്കുക, ഒരുപാട് വെള്ളം ഒഴിക്കുക, എന്നിട്ട് അരി കുറച്ചിടുക, അതിന് അളവുണ്ട്, കൃത്യമായ അളവുണ്ട്. അപ്പോൾ അത് കഞ്ഞി പോലെയാവും. ചിലപ്പോൾ അരി കുറേ വാരിയിടും, അപ്പോൾ ചോറാവും. കൃത്യമായിട്ടൊരു അതിനൊരു കണക്ക് എന്താ വെച്ചാൽ 3 ലിറ്റർ പാലിന് ഒരു 200 ഗ്രാം അരി, ഉണങ്ങല്ലരി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കുറച്ച് നന്നായിട്ടതിന് അധ്വാനിക്കണം പാൽപ്പായസം ഉണ്ടാക്കാൻ. പാലട പ്രഥമനൊക്കെ ഉണ്ടാക്കാം, പ്രഥമനങ്ങളൊക്കെ ഉണ്ടാക്കൽ എളുപ്പമല്ല. അതിൻ്റെ കറക്റ്റ് ടൈം എടുത്തിട്ട് ചിലപ്പോൾ 1-2 മണിക്കൂറൊക്കെ സമയമെടുത്തു എന്ന് വരും. അപ്പോൾ നമുക്ക് നോക്കാം പാൽപ്പായസം. ഞാനിവിടെ ഒരു 3 ലിറ്റർ പറഞ്ഞല്ലോ, 3 ലിറ്റർ പാലാണ് ഒരു ഉള്ളിയിൽ വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ പാലൊന്ന് തിളച്ചു വരുമ്പോൾ വെള്ളമൊന്നും ചേർക്കരുത്, വെള്ളമൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് കേട്ടിട്ടുണ്ട്, എനിക്കത് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പക്ഷേ വെള്ളം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കാന്ന് കേട്ടിട്ടുള്ളത്. പക്ഷെ ആ വെള്ളം ഒഴിച്ച് വെള്ളം മുഴുവൻ വറ്റി, എത്ര ഒരു പോർഷൻ വെള്ളം അതിൽ അവർ ഉപയോഗിക്കും, പക്ഷെ ആ വെള്ളം മുഴുവൻ വറ്റിച്ച് കളയും. വെള്ളവും വറ്റിക്കും പാലും വറ്റിക്കും. ഇപ്പം നമ്മളിപ്പോൾ വെറും പാല് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ പാല് ഇനി ഇതിലേറെ ഇത് വറ്റി വരും, ഒരു 1/2 ലിറ്ററോളം ഇത് പാല് വറ്റി വരും പായസാകുമ്പോഴേക്കും. അപ്പം അതിനുവരെ നമ്മൾ അധ്വാനിച്ച് പണിയെടുത്തുകൊണ്ടേ ഇരിക്കണം, കൈയെടുക്കാതെ ഇളക്കണം. ഇതൊക്കെയാണ് പാൽപ്പായസം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം നമ്മുടെ പാലങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ അധ്വാനമാണ്, മടി പാടില്ല. മടി ഉണ്ടായാൽ ഇത് നമ്മൾ വേഗം അതിൻ്റെ പറ്റി വരലൊക്കെ ആവുന്നതിന് മുന്നേ നമ്മൾ വാങ്ങി വെച്ച് പോയാൽ ഇതൊന്നും നന്നാവില്ല. അപ്പം നമ്മൾ ഗ്ലാസ്സിലെടുക്കുമ്പോൾ ഈ പാല് വേറെയും അതിലെ അരി വേറെയായിട്ടൊക്കെ കിടക്കും. അപ്പം ഇതങ്ങനെയല്ല, ഇത് ശരിക്കും നമ്മൾ ആ സമയമെടുത്ത് തന്നെ പാൽപ്പായസവും അടപ്രഥമനൊക്കെ ഉണ്ടാക്കിയാൽ നമ്മൾ ഗ്ലാസ്സിലിങ്ങനെ ഒഴിച്ചാൽ മുകളിലും അടിയിലുമായിട്ട് ഇങ്ങനെ അതിൻ്റെ അരിയും അടയും ഒക്കെ അങ്ങനെ നിൽക്കും. അപ്പം അതിന് നമ്മൾ ക്ഷമയോടെ അടുപ്പിൻ്റെ അവിടെ ചൂടും കൊണ്ട് നിന്ന് ജോലി ചെയ്യണം. ഓക്കെ, പാല് നല്ല ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കഴുകി വെച്ച ഉണങ്ങലരി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പം അരി നമ്മളതിലിട്ടു, വീണ്ടും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഓർക്കുക, കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അടിച്ച് പിടിക്കരുത്. എന്നിട്ട് കുറേ കഴിയുമ്പോൾ ഈ അരിയുടെ വേവ് നമ്മൾ നോക്കണം. അരി വെന്തു, അരി ഇങ്ങനെ തൊട്ട് നോക്കി അറിയാം സോഫ്റ്റ് ആവണം. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ പാല ഒന്ന് വറ്റിയിട്ടുണ്ടാവും. എന്നിട്ട് വേണം നമ്മൾ പഞ്ചസാര ചേർക്കാൻ. അപ്പം നല്ല വെന്തിട്ടേ ചേർക്കാവൂ, അല്ലെങ്കിൽ പിന്നെ ആ വേവ് മുഴുവനാവില്ല, അപ്പോൾ അരി കടിക്കും. അപ്പോൾ നമുക്ക് അരി വേവാൻ വേണ്ടി ഇളക്കിക്കൊണ്ടേയിരിക്കാം. തിള വന്നിട്ടുണ്ട് കേട്ടില്ല, തിളക്കിന് വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. അങ്ങനെ തിളക്കട്ടെ. നോക്കൂ, ആ അരി ഇങ്ങനെ പൊന്തി വരുന്ന ഒരു കാഴ്ച നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാഴ്ച, കണ്ടില്ലേ, നല്ല അരി വെട്ടി മറയുന്ന കാഴ്ച, മനോഹരം. പാല് പായസം നല്ല വെട്ടിത്തിളക്കിയാണ്. ഇപ്പം നമ്മൾ കൈ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കൈയെടുക്കാതെ, കൈ അല്ലെങ്കിൽ അടി പിടിക്കും. എല്ലാം ശ്രദ്ധിക്കുക, കണ്ടില്ലേ, വെട്ടിത്തിളക്കിയാണ്. നമുക്കൊന്ന് നോക്കാം, കണ്ടില്ലേ, ഒരല്പം കൂടി വേവാണ്ട്. നമുക്കിതൊന്ന് ഒന്നും കൂടി നോക്കാം. ആ ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പം നിങ്ങൾ നോക്കൂ, ഇതുവരെ പാലുണ്ടായിരുന്നു, അത് വറ്റി ഇത്രയായിട്ടുണ്ട്, കണ്ടല്ലേ. ഇപ്പം നമുക്ക് ഇനി പഞ്ചസാര ചേർക്കാം. ഇത് 3/4 കിലോ പഞ്ചസാര, വളരെ ശ്രദ്ധിക്കണം, അതിൻ്റെ പ്രൊപ്പോർഷൻ അനുപാതം ശ്രദ്ധിക്കണം. ഞാൻ ഒരു
മുക്കാൽ കിലോ ലേശം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. മുക്കാൽ കിലോ അല്ലാതെ കടും മധുരവും, എന്നാലും അതിന്റെ ഒരു അളവ് അങ്ങനെയാണ്. ഒരു 700 ഗ്രാം കണക്കാക്കാം. അപ്പൊ ആ കണക്കൊന്ന് ശ്രദ്ധിക്കുക. 700 ഗ്രാം പഞ്ചസാര, 3 ലിറ്റർ പാല്, 200 ഗ്രാം അരി, ഉണങ്ങലരി, ഒരു 700 ഗ്രാം പഞ്ചസാര, പിന്നെ മധുരപ്രിയരാണെങ്കിൽ, ഇപ്പൊ എന്നെ സംബന്ധിച്ചൊക്കെ ഞാൻ മധുരപ്രിയരാണ്, അപ്പൊ ഞാൻ അത് 750 ആണ് മുക്കാൽ കിലോ ഇടും. പക്ഷേ ചിലർക്ക് അത് അത്ര അങ്ങോട്ട് ഇഷ്ടാവില്ല, അതുകൊണ്ട് ഞാനൊരു ലേശം മാറ്റി വെച്ചതാണ്. ഇപ്പൊ 700 ഗ്രാം കണക്കാക്കാം, പിന്നെ മധുരം നോക്കിയിട്ട് അനുസരിച്ച് ചെയ്യാം. അപ്പൊ ഞാൻ പഞ്ചസാര അതിലിട്ടു. സ്വാഭാവികമായിട്ട് ഇനി അതിൽ ഇനിയും ലൂസാവും, പിന്നെയും നമ്മൾ ഇനി ഇത് ഇളക്കിയിട്ട് അതിന്റെ ഒരു ഇതിൽ വറ്റിക്കുന്ന കറക്റ്റ് വറ്റണ സമയത്ത് ആ ഒരു പായസത്തിന്റെ ഇതാവുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം, വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഓക്കെ, നോക്കുക, നമ്മൾ പഞ്ചസാര ചേർത്തതിന് ശേഷം അത് വീണ്ടും ഒന്നും കൂടി ലൂസായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ രണ്ടാമത് വീണ്ടും അതൊന്ന് വറ്റി വരേണ്ടതുണ്ട്. ഓക്കെ, ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു, ഇതുവരെ ആയിരുന്നു നമ്മുടെ തുടങ്ങുമ്പോൾ പാല് നിന്നിരുന്നത്, അത് ഇതാ ഇവിടെ വരെ എത്തി. ഈ രീതിയിലേക്ക് ഇത് നമ്മളൊന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഒരു 1.5 ലിറ്ററോളം വറ്റി വരും. ഒന്നും കൂടി വറ്റാണ്ട് എന്നിട്ട് നമുക്കത് വാങ്ങി വയ്ക്കാൻ പറ്റുള്ളൂ. പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അത് വറ്റി കണ്ടില്ലേ. ഇപ്പൊ കയ്യിൽ ഷട്ടുകത്തിൽ ഇങ്ങനെ എടുത്താൽ അറിയാം, ഇതിങ്ങനെ കഴിക്കാൻ ഇപ്പൊ നല്ല പാകമായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്കിത് വാങ്ങി വെക്കാം. ഇപ്പൊ നമ്മുടെ പ്രഥമൻ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, ഇത് കണ്ടില്ലേ. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ എന്താ പറയുക, ഈ ഗ്ലാസിന്റെ അടിയിൽ പിന്നെ അരി, അതിന്റെ അരി കിടക്കുകയോ ഒന്നും ഉണ്ടാവില്ല. എല്ലാം ഒരേപോലെ കണ്ടില്ല, അതിന്റെ കൺസിസ്റ്റൻസി ശരിയായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇതാ അല്പം വെണ്ണ. ഈ പാൽപ്പായസത്തിലേക്ക് ഇത് ഈ വെണ്ണ വളരെ ഒരുപാട് ചേർക്കരുത്, ഇത് ലേശം ഞാൻ ചേർത്തു. ഇതിപ്പോ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ, ഇപ്പൊ 3 ലിറ്ററിന്റെ പാലിന്റെ ഒരു പായസമാണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഒരു 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടാവും. ഓക്കെ, അത് വെച്ചു, അതൊന്നും അങ്ങനെ ഇളക്കി ഇളക്കി അതിലേക്ക് മിക്സാക്കി. ഒരു സംഗതി കൂടി, നമ്മൾ ഒരു ഫ്ലേവർ ഇതിൽ ചേർക്കുന്നില്ല. എന്താണ് ഈ ചിലര് ഏലക്കായ ചേർക്കാറുണ്ട്, പക്ഷെ ഞാൻ ചേർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ അണ്ടിപ്പ് പരിപ്പ് മുന്തിരി ഒന്നും ഒരു കാരണവശാലും ഇതിൽ വറുത്തിടരുത്. അതൊക്കെ നമ്മൾ സേമിയ പായസമൊക്കെ ഉണ്ടാക്കുമ്പോഴാണ്. ഈ പ്രഥമൻ ഈ പാൽപായസത്തിൽ അതൊന്നും ചേരൂല. ഒരൊറ്റ ഫ്ളേവർ മാത്രം ഞാൻ ഇതിലേക്ക് കൊടുക്കുകയാണ്. ഇത് കൃഷ്ണ തുളസിയാണ് എൻ്റെ കയ്യിലുള്ളത്, കൃഷ്ണ തുളസി. അതിൻ്റെ ഒരു കഴുത്ത് അതിലേക്ക് ഞാൻ ഇട്ടു. ഓക്കെ, ഇനി ഇതതിലേക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ, തുളസി ഒരുപാട് തുളസി ഒന്നും ഇടരുത്, അതിൻ്റെ ഫ്ലേവർ അതിലേക്ക് ചേരട്ടെ. അപ്പോൾ പാൽപായസം റെഡി. അപ്പോൾ പാൽപ്പായസം റെഡിയാണ്, നമ്മളത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി പ്രഥമനുകൾ ഒക്കെ കഴിക്കുന്നതിൻ്റെ ഒരു രീതി ഉണ്ട്, അതുകൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരും. നിങ്ങളെ ഞാൻ കൊതിപ്പിച്ച് കൊല്ലും. വരൂ, പാൽപ്പായസം കുടിക്കുന്ന രീതി കൂടി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇലയിലേക്ക് ഇതിങ്ങനെ ഒഴിക്കുകയാണ്. സദ്യയൊക്കെ കഴിഞ്ഞു, പാൽപ്പായസം കഴിക്കുന്ന രീതി ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ട്. നല്ല രുചി. ഈ പ്രഥമം കുറെ കഴിച്ചിട്ട് ചടിക്കുമ്പോ ഈ അച്ചാർ ഇങ്ങനെ തോന്നി, അപ്പൊ നമുക്ക് വീണ്ടും കഴിക്കാം. പാൽപ്പായസം എല്ലാവരും കണ്ടല്ലോ, വളരെ രുചികരമായ പാൽപ്പായസമാണ്. എല്ലാവരും ഇതുപോലെ തന്നെ ശ്രമിച്ചു നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാവും, നല്ല പാൽപ്പായസം കഴിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഭവമായിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.